എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം. ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹുവായിയുടെ മീഡിയ പാഡ് T3 സാർ. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഹലോ, ഈ പ്രൊഡക്റ്റാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് പഴയ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മീഡിയ പാഡ് T3 10 ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. 16 GB റാം ആണ്, അതുപോലെ 3G കഴിഞ്ഞ്, 4G കഴിഞ്ഞ്, ഇപ്പോൾ 5G ആയി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത് വളരെ ക്യൂട്ടായിട്ടൊരു ഡിസൈനാണ്. സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, പിന്നെ ക്യാമറ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളത്. ഇതും അതുപോലെ തന്നെയാണ് ഞാൻ റിവ്യൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. 7-inch ഡിസ്പ്ലേ ആണ് അത് വരുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് നല്ല ബാറ്ററി ലൈഫ് ആണെന്നാണ് അവർ പറയുന്നത്. ഞാനത് ഉപയോഗിച്ച് നോക്കിയില്ല. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ അറിയിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് പാക്കാണ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു ബാക്ക് കവറും എനിക്ക് അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെറ്റൽ ബോഡിയാണ്. മെറ്റൽ ബോഡി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വളരെ സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. കൊണ്ടുനടക്കാനൊക്കെ വളരെ സുഖമാണ്. 600x1024 ആണ് ഇതിൻ്റെ പിക്സിൽ വരുന്നത്. ക്യാമറ, ഫ്രണ്ട് ക്യാമറ 2MP, ബാക്ക് ക്യാമറ 2MP. ഇങ്ങനെ ക്യാമറ രണ്ടും ഒരേ റെസൊല്യൂഷനാണ് ക്യാമറ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. ക്വാളിറ്റി ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം അറിയിക്കാം. 4100mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഒരു സിനിമാറ്റിക് ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു നല്ല ഫീലാണ്. വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. ക്യൂട്ട് ഡിസൈൻ ആണ്. അതാണ് അതിൻ്റെ മെയിനായിട്ട് ഞാനത് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. 399 അറൗണ്ട് 400 അടുത്താണ് ഞാനിപ്പോൾ ഇത് ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ വന്ന എനിക്ക് പ്രൈസ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവുമല്ല. പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നപ്പോൾ അതിൻ്റെ ജസ്റ്റ് ചെറിയ വിലകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. കണ്ടു, ഇതാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്യാണത്. ഇതിൻ്റെ കൂടെ എനിക്കൊരു ഗിഫ്റ്റ് പാക്ക് തന്നിട്ടുണ്ട് അവർ. അത് ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഹലോ, എൻ്റെ കൂടെ എനിക്കൊരു ചാർജറുണ്ട്, പിന്നൊരു മാനുവൽ ഉണ്ട്, പിന്നെ ചാർജ് ചെയ്യാനുള്ളൊരു ചാർജർ, പിന്നെ വരുന്നത് അത്ര ഐറ്റംസാണ് ഇതിലുള്ളത്. അതിനൊന്ന് കവർ അഴിക്കാം. ഓ, ബെസ്റ്റ് ഡിസൈനാണ്. കണ്ടോ, മെറ്റൽ ബോഡിയാണ്. ആൻഡ്രോയിഡാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡാണ്. പിന്നെ അതിൻ്റെ മറ്റു സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേ കളറാണ്. ബ്ലാക്ക് ഗ്രേ അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്, ഗ്രേ കളറാണ്. ഇൻ്റേർണൽ മെമ്മറി 16 GB ആണ് ഇപ്പോൾ ഇത്. പക്ഷേ നമുക്ക് 128 വരെയും ഒക്കെ എക്സ്റ്റെൻഡബിൾ മെമ്മറി ആണത്, എക്സ്റ്റെൻഡ് ചെയ്യാം. മൈക്രോ സിമ്മാണ് വരുന്നത്. വോയിസ് കോളിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. പ്രൈമറി ക്യാമറയും സെക്കൻഡറി ക്യാമറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2MP ആണ്. ഓഡിയോ ജാക്ക് 3.5 mm ആണ് അതിൻ്റെ ഓഡിയോ ജാക്ക് വരുന്നത്. ഇൻ്റേർണൽ മെമ്മറി 1 GB ആണ്. 1.3 GHz ആണ് പ്രോസസ് സ്പീഡ് വരുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്ന ബാക്ക് കവർ. അതൊരു ഗിഫ്റ്റ് പാക്കായിട്ട് കിട്ടിയാണ്. ഗിഫ്റ്റ് പാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ബാക്ക് കവർ. കവർ ചെയ്യാനിട്ടു ഇതിൻ്റെ. ഓക്കെ, ഞാൻ അതൊന്ന് ഓൺ ചെയ്യാം ആദ്യം. ഓ, ടൈമൊക്കെ ഓൾറെഡി ഇതിൽ സെറ്റായിട്ടുണ്ട്.
ഉണ്ട്, വൈഫൈ, ബ്ലൂടൂത്ത്സ്, അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ, സൗണ്ട്, ഓട്ടോ റൊട്ടേറ്റഡ്, എയർപ്ലെയിൻ മോഡ്, ലൊക്കേഷൻ ഇൻഫർമേഷൻ, ഹോട്ട്സ്പോട്ട്. അല്ലാണ്ട് സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. ഇത്രയാണ് സെറ്റിങ്സിൽ വരുന്നത്. ഞാനിപ്പോൾ ഒരു മൂവി പ്ലേ ചെയ്ത് കാണിക്കാം യൂട്യൂബിൽ നിന്ന്. ഒരു 4K വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ പ്ലേ ചെയ്യുന്നത്. സൗണ്ട് ഒന്ന് നോക്ക്, മാക്സിമം സൗണ്ടിൽ ഞാൻ പ്ലേ ചെയ്യണം. ഒരു നല്ല ക്വാളിറ്റി തന്നെ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇത് ബാക്ക് ക്യാമറയാണ് ഈ വരുന്നത്, അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ക്യാമറ, പിന്നെ ഇത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ളതാണ്, ഇത് വോയിസ് കൺട്രോൾ, ഇത് ഓൺ ഓഫ് ബട്ടണാണത്. പിന്നെ ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് സ്ലോട്ട്സ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്, മൈക്കും അതുപോലെ തന്നെ വോയിസ്, നമ്മൾ ഇൻ ആൻഡ് ഔട്ട് വോയിസ് വരുന്നതാണത് ഈ സെക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പുറമേ ഉള്ളത്. ഞാനത് അതിലെടുത്ത രണ്ട് ഫോട്ടോസ് കാണിക്കാം. ഒന്ന് ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ക്യാമറയാണ്. രണ്ട് ക്യാമറയിലും ഞാനിപ്പോൾ ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കുറച്ച് ഫോട്ടോയ്ക്ക് ക്വാളിറ്റി കുറവുണ്ട്, അത്രയും മെഗാ പിക്സലുള്ളൂ. ക്ലാരിറ്റി എനിക്ക് ചെറുതായിട്ട് കുറവാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ഈ ടാബിനെ പറ്റി കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോ കാണാം, കൂടുതൽ ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നോർമലായിട്ട് നമ്മൾ ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ചാർജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങിപ്പോകും. അത് എല്ലാ ഡിവൈസിലുള്ള മാതിരി തന്നെയാണ്. പക്ഷെ ഇത് ഒരുവിധം കുഴപ്പമില്ലാണ്ട് നമ്മൾ മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ശനിയാഴ്ചകളിൽ എത്തും, നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെയും ബൈ.